പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല എന്റെ അനുഭവ സാക്ഷ്യമായി ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുമെന്ന്. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്ത അത്ഭുതം അത്രമാത്രമാണ്. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ ഞാൻ അനുഭവിച്ചു, കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു. എങ്കിലും അവയിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ച എന്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയണമെന്ന് ഞാൻ ചിന്തിച്ചു. അതും പ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നുപോയപ്പോൾ അവിടെ എന്നെ കൈവിടാത്ത ദൈവം എന്നെ കരം പിടിച്ച് എന്നെ ഉയർത്തി നിങ്ങളുടെ മുമ്പാകെ നിർത്തിയെങ്കിൽ ആ ദൈവത്തിന് സാക്ഷിയായി നിൽക്കുവാൻ, അത് എന്റെ ഈ അനുഭവ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിന്മേൽ ഒരു വിടുതലായി തീരണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ അനുഭവ സാക്ഷ്യമായിട്ട് ഇവിടെ നിൽക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. കാരണം ഞാൻ ആ കഷ്ടതയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് എന്റെ ദൈവത്തോടൊന്ന് കൂടുതൽ അടുക്കുവാനും എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കാനും ഒക്കെ ഇടയായി തീർന്നത്. 21/4/2022 അന്ന് ആ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് തൊട്ടേ എനിക്ക് കുറച്ചു നാളായിട്ട് ചുമ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ ചുമയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ കാലാവസ്ഥയുടെ ഇതായിരിക്കും, പൊടിക്കാറ്റിന്റെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ ദിവസങ്ങൾ ആയപ്പം ഈ ചുമ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ശ്വാസം, അതുപോലെ എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും, അതുപോലെ ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും ചുമച്ച് ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഞാൻ ഇവിടെ തൊട്ടടുത്ത ഒരു ക്ലിനിക്കിൽ പോവാനും അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ എന്റെ ബി പി ഹൈ ആണെന്ന് പറയാനിടയായി. അങ്ങനെ എന്നോട് ഡോക്ടർ പറഞ്ഞു ബി പിയുടെ ടാബ്ലറ്റ് കഴിക്കും, അപ്പം ചുമ കുറഞ്ഞോളും, അത് റിലേറ്റഡ് ആണ് ഇങ്ങനെ ചുമ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. വീണ്ടും ചുമ ഭയങ്കര ബുദ്ധിമുട്ടായപ്പം ഇവിടെ അടുത്തുള്ളൊരു സെൻട്രൽ ഹോസ്പിറ്റലിൽ രാത്രിയിൽ പോയി. പക്ഷെ അവിടെ വെളുപ്പിനെ 3 മണി വരെ ഇരുന്നിട്ടും അവിടെ തിരക്ക്, കാരണം കൊറോണ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കുമൊക്കെ ആയതുകൊണ്ട് അവർ വിളിച്ചില്ല. 3 മണിയായപ്പോൾ വെളിയിൽ തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് വീണ്ടും ചുമ കൂടണ്ടെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെയും ചുമ അസഹ്യമായി തുടരുന്നതിനാൽ പിറ്റേ ദിവസം നേരത്തെ കാണിച്ച ക്ലിനിക്കിലേക്ക് കടന്നുപോകാനിടയായി തീർന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒരു ടാബ്ലറ്റ് എഴുതി തരാം, ഈ ടാബ്ലറ്റ് ഈ കഴിച്ചു കഴിഞ്ഞ് കുറച്ചുനേരം വിശ്രമിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി ടെസ്റ്റുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടാബ്ലറ്റ് കഴിക്കുകയും അത് എന്റെ ബി പി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടാബ്ലറ്റ് ആയിരുന്നു. ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ച് ബാത്റൂമിൽ പോയി 2 തവണ പോയി യൂറിൻ പാസ് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ ഒരു അവസ്ഥ കടന്നു വന്നു. സമയം അന്നേരം 11 മണിയായി. അപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ടി, എന്ത് പറ്റി ഇത്, പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടാത്ത പോലെ, ഓൾറെഡി അവിടെ എ സി ഇട്ടിട്ടുണ്ട്, എനിക്ക് വിയർക്കുന്നു, ശ്വാസം കിട്ടുന്നില്ല, ചുമ അതേപോലെ ആവുന്നു. അപ്പം എന്റെ ഒരു സ്നേഹിത അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അപ്പം അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വിട്ടു പോകേണ്ട സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്റെ കൂടെ നിൽക്കുക, എനിക്കൊരു ബുദ്ധിമുട്ട് പോലെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അപ്പം വീണ്ടും എന്റെ സാച്ചുറേഷൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അവർ സാച്ചുറേഷൻ ചെക്ക് ചെയ്തപ്പോൾ അത് താഴ്ന്ന് പൊക്കോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഡോക്ടർ വരികയും അവർക്ക് സിറ്റുവേഷൻ എന്റെ മാറുന്നത് മനസ്സിലായി. പെട്ടെന്ന് ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞു വേഗം വരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് എന്റെ സാച്ചുറേഷൻ ഒത്തിരി ലെവൽ താന്നിട്ട് ഞാൻ വിയർത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പെട്ടെന്ന് എന്നെ ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും മെയിൻ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ആ സമയത്ത് അവിടെ ആംബുലൻസിന്റെ, കാരണം 11:30 കഴിഞ്ഞു, ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ വീട്ടിൽ പോയി. അപ്പോൾ അവിടുത്തെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ തന്നെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ ആംബുലൻസ് എടുക്കാം, വേഗം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഡോക്ടർ ഒരിക്കലും ഒരു പേഷ്യന്റ് കൂടെ മെയിൻ ഇങ്ങനെ മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാറില്ല, കാരണം ബാക്കിയുള്ള പേഷ്യന്റ് അവിടെ വെയിറ്റ് ചെയ്യുകയല്ലേ, അപ്പോൾ അവരെ ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലേ അവരുടെ റിലേറ്റീവ്സിന്റെ കൂടെ പേഷ്യന്റിനെ അങ്ങ് വിടത്തേയുള്ളൂ.
അപ്പൊ ഡോക്ടറും പറഞ്ഞില്ല ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. അതുപോലെ എന്റെ കൂട്ടുകാരി അവിടെ നിന്ന് എന്റെ കൂട്ടുകാരി ജോമോൾ എന്നാണ് പേര്, ജോമോൾ പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നിന്ന ആളിനെ ഞാൻ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാ. അപ്പൊ ജോമോളോട് പറഞ്ഞു ക്രിസ്യ ഞാനും കൂടെ നിൽക്കാം ഞാനും വരാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അവര് പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഹസ്ബൻഡ് പുറകെ ഞങ്ങളുടെ കാറെ വരികയൊക്കെ ചെയ്തു. അപ്പൊ പോകുന്ന വഴിയിലെല്ലാം ഞങ്ങള് ജോമോളും ഞാനും സ്തോത്രം ചെയ്ത് പോയി. കാരണം ട്രാഫിക്കുകളൊക്കെ എന്തെന്നില്ലാത്ത ട്രാഫിക് ആ സമയത്തുണ്ടായി. ഞാൻ ഒത്തിരി എന്റെ സാച്ചുറേഷൻ താന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഭയങ്കരമായിട്ട് വിയർക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ ആ എമർജൻസിയിലേക്ക് ഹോസ്പിറ്റലിലെ മെയിൻ ഹോസ്പിറ്റലിലെ എമർജൻസിയിലെത്തി. അവരൊന്നും ചോദിക്കാതെ തന്നെ എന്നെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവർ ER-ലേക്ക് എന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, എന്റെ അവസ്ഥ വളരെ പരിതാപകരത്തിലേക്ക് കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് എന്റെ ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറഞ്ഞ് എന്നെ പെട്ടെന്ന് അവർ ബൈപ്പാപ്പിൽ എന്നെ ഒരു 3 മണിക്കൂർ ബൈപ്പാപ്പിൽ ഇടാനിടയായി തീർന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നോ ഞാൻ ഇപ്പം മരിച്ചു പോകാൻ പോവുകയാണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഒരു കാര്യം മാത്രമേ എനിക്കറിയാം, എന്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ്, എനിക്ക് ശ്വാസം എടുക്കാൻ ഒക്കുന്നില്ല. ആ ഒരു കാര്യം മാത്രമേ. പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ കൈക്ക് പിടിച്ച അച്ചാച്ച ഇന്ന കാര്യം ചെയ്യണം ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നാളെ ഇന്ന കാര്യം ചെയ്യണം ഇന്ന. കാരണം ഞാൻ വിചാരിക്കുന്നു ഇന്ന് രാത്രിയിൽ കടന്ന് നാളെയും കൂടെ കടന്ന് കഴിയുമ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്യും വീട്ടിൽ പോവാം ആ ഒരു അവസ്ഥയിലാന്ന് വിചാരിച്ച് ഞാൻ ഓരോന്ന് പറഞ്ഞു. പിന്നെ എന്റെ മനസ്സിൽ ഒരു പെട്ടെന്നൊരു മരണഭീതി ഉണ്ടായി. കാരണം എന്റെ അവിടെ ചെന്ന് ഞാൻ എന്റെ BP ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് BP ഒക്കെ 200-ൽ മേളിലാവുകയും ഒത്തിരി ഹൈ ആവുകയും എന്റെ ഓക്സിജന്റെ ലെവലെല്ലാം കുറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ വരാൻ പോകുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്. ഞാൻ ഒരു കാര്യം മാത്രമേ ആ ബെഡിൽ കിടന്ന് എന്റെ ദൈവത്തോട് പറഞ്ഞുള്ളൂ, എന്റെ കുഞ്ഞുങ്ങൾ അനാഥരാവാൻ സമ്മതിക്കരുത്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ദുഷിക്കപ്പെട്ടു പോവാൻ അല്ലെങ്കിൽ ദൈവനാമം ദുഷിക്കുവാൻ ഇടയാവല്ല എന്നുള്ള പ്രാർത്ഥനയോട് മാത്രമാണ് ഞാൻ ആ ബെഡിൽ കിടന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ദൈവദാസനെ ഇൻഫോം ചെയ്യുകയും സഭയായി അവർ കടന്നു വരികയും എല്ലാവർക്കും അവിടെ ചെന്ന് കണ്ടവർക്കെല്ലാം എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവുന്നില്ലെങ്കിലും കണ്ടവർക്ക് അവിടെ ഡോക്ടർ എഴുതിയത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ആണ് എന്നെ ചെയ്തത്. അപ്പൊ ഇത് വന്ന് കണ്ടവർക്കും കേട്ടവർക്കും എല്ലാം ഭയങ്കര ഭയമുണ്ടായി. കാരണം എന്റെ അവസ്ഥ അതായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും അറിയാതെ സംസാരിക്കുകയും വരുന്നവരോടെല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഉള്ളിൽ എന്റെ ഒരു മരണഭീതി എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പം ദേവാസനൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. ബൈപ്പാപ്പിലിട്ട് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊരു ആശ്വാസം വന്നു. ആശ്വാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മെഡിസിൻ, എന്റെ BP കുറയുന്നില്ല, ഒരു മെഡിസിനൊക്കെ കണ്ടിന്യൂസ് തന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവരെന്നെ അവിടെ ഒരു 2-3 മണിക്കൂർ കൂടുതൽ എന്നെ അവിടെ കിടത്തി. അത് കഴിഞ്ഞ് അവരെന്നെ കാർഡിയാക്ക് വാർഡിലേക്ക് ICU ഷിഫ്റ്റ് ചെയ്തു. കാർഡിയാക്ക് ICU ഞാൻ കിടന്നു. ആ സമയത്തെല്ലാം ഞാൻ എന്റെ ദൈവത്തോട് ഒന്ന് മാത്രം, കർത്താവേ എന്റെ ദൈവം എന്റെ ആയുസ്സിനെ നീട്ടിത്തരികയാണെങ്കിൽ ഞാൻ അവന്റെ സാക്ഷിയുമായി അനേകരുടെ മുമ്പാകെ എന്റെ ദൈവം എന്നെ വിടുവിച്ച വിധങ്ങളെ ഞാൻ സാക്ഷീകരിക്കുമെന്ന് മാത്രം ഞാൻ പറയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. കാരണം ഒരിക്കലും ഡോക്ടർ എന്നോട് പറഞ്ഞത് കാരണം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് അവരെന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാഞ്ഞത്. കാരണം എന്റെ ബോധം പോയില്ലായിരുന്നു. എന്റെ ബോധം പോയിരുന്നെങ്കിൽ അവരെന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമായിരുന്നു. ഒരിക്കലും ഞാൻ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ പലർക്കും BP ഹൈ ആവുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളൊക്കെ, കാരണം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ആ സിറ്റുവേഷൻ എന്ന്. പക്ഷേ വാക്യത്തിൽ പറയുന്ന പോലെ അല്പനേരത്തേക്ക് അവൻ എന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടെ എന്നെ ചേർത്തുകൊണ്ട് എന്റെ ദൈവം, കാരണം വലിയൊരു ആപത്തിൽ നിന്നാണ് ദൈവം എന്നെ വിടുവിച്ചത്. കാരണം ഒരിക്കലും ഞാൻ തിരിച്ചു വരുമെന്നോ ഈ ഒരു അവസ്ഥയിലായിരിക്കുമെന്നോ ഒന്നും ഒരിക്കലും ഞാൻ കരുതിയില്ല. നിന്റെ നായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതത്തില് ഇങ്ങനൊരു വിടുതൽ എന്റെ ദൈവം എനിക്ക് തന്നത്. അങ്ങനെ 5 ദിവസം ഞാൻ ICU ആയിരുന്നു.
പലരും പല ദൈവദാസന്മാരും എന്നെ ദൈവമക്കളും ഈ സൗദിയിലുള്ളത് അനേക ദൈവമക്കൾ എന്നെ കാണാൻ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പല രാജ്യങ്ങളിലും എന്നെ അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ ദൈവീക സ്നേഹത്തെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒരാൾക്ക് ഒരു കഷ്ടം, ഒരു ഭാരം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മള് നമുക്ക് ഉള്ളപ്പം ഉള്ള ഫ്രണ്ട്സിനെക്കാട്ടും നമ്മുടെ പ്രയാസത്തില്, നമ്മുടെ വിഷമത്തിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ അനേകം പേര് വരികയും കാണുകയും സംസാരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഈ സമയത്ത് ഞാൻ അവർക്ക് എല്ലാവർക്കും ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതിനൊരു നന്ദികേടായി പോകും. കാരണം ഞാൻ ഇതുവരെ ദൈവം എന്നെ വിടുവിച്ച സാക്ഷ്യം പറയണം പറയണമെന്ന് ചിന്തിക്കും. പക്ഷെ പലപ്പോഴും വേണ്ട, പിന്നാട്ട് പിന്നാട്ടെന്ന് പക്ഷെ ചിന്തിച്ചോണ്ടിരുന്നു. പക്ഷെ ആ സാഹചര്യത്തില് എന്നോട് ആരോ എന്റെ ഉള്ളിൽ നിന്ന് പറയും, ഇല്ല പറയണം പറയണം, അത് അനേക പേർക്ക് ഒരു വിടുതലായി തീരും, അതുകൊണ്ട് നീ നിന്റെ സാക്ഷ്യം പറയണം പറയണമെന്ന് എന്നോട് ഇങ്ങനെ ആരോ പറയുന്നത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം പറയുവാൻ വേണ്ടി നിങ്ങളുടെ മുമ്പാകെ ഇരുന്നത്. അങ്ങനെ ആ 5 ദിവസം എന്റെ ECG എനിക്ക് ലാസ്റ്റ് എക്കോ ചെയ്ത് അതുപോലെ 5 ഗ്രാം ചെയ്ത് നോക്കി. അപ്പം എന്റെ ഹാർട്ടിലേക്കുള്ള എന്റെ EF എന്ന് പറഞ്ഞ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ഒരു ഒട്സിന്റെ ലെവൽ അറിയുന്നവരുത്. അപ്പൊ അവിടെ ഞാൻ അഡ്മിറ്റ് ആയ സമയത്ത് എന്റെ ആ ലെവൽ 25 ആയി. അപ്പം ലെവൽ 25 ആയതുകൊണ്ടാണ് അവരെന്നെ കാർഡിയക് ഐസിലൂടെ വീണ്ടും ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ആയ സമയത്ത് അത് 45 ആയി. 45 ആയപ്പോഴും വീണ്ടും എനിക്കത് കൂടിയേ ഒക്കത്തുള്ളൂ. വീണ്ടും എന്നോട് സ്റ്റെപ്പ് കയറല്ലേ, കൂടുതൽ നടക്കരുത്, എക്സസൈസ് ചെയ്യരുത്, ഒത്തിരി നിബന്ധനകൾ എനിക്ക് വെച്ചു. ഇന്ന ഫുഡ് കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒത്തിരി 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 നിബന്ധനകൾ എനിക്ക്. ഒന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ ശക്തിയായിട്ട് പ്രാട്ട് പാടുവാനോ അത് പ്രാർത്ഥിക്കാനോ അതുപോലെ കൈയടിക്കാൻ പോലും ഒരു നിബന്ധന അവർ വെച്ചു. ഞാൻ വളരെയേറെ വിഷമിച്ചു. അങ്ങനെ ഞാൻ സുഖത്തോടെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ദിവസവും ഇങ്ങനെ ടാബ്ലറ്റുകളും ഒക്കെ കഴിച്ചു ഞാൻ പോയി. അങ്ങനെ ഞാൻ നാട്ടിലെ വെക്കേഷന് ഞാൻ എന്റെ ചെക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നാട്ടിൽ ഞാൻ വെക്കേഷന് പോയി. വെക്കേഷന് പോയപ്പോൾ ഞാൻ ഇവിടുത്തെ സഭ എനിക്ക് ഞാൻ വെക്കേഷന് പോകുന്ന ആ സമയം വരെ എന്റെ ഈ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ എന്റെ ദൈവസന്നിധി ഞാൻ പറഞ്ഞത് ഞാൻ വെക്കേഷന് കടന്നുപോയി, ഞാൻ അവിടെ ചെന്ന് എന്റെ ചെക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാം നോർമലായി തീരണം. ഞാൻ അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചാ പോയത്. എനിക്ക് വേറൊന്നും വേണ്ട, എല്ലാം നോർമലായി തീരണമെന്ന്. ഞാൻ അങ്ങനെ നാട്ടിൽ കടന്നു പോയി. കല്ലശ്ശേരിയിലെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി, അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കണ്ട് അവിടെ എന്റെ കോഴി എന്റെ എല്ലാ ടെസ്റ്റുകളും എല്ലാം ചെയ്തിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം എങ്ങനെയാ വന്നേന്ന്. കാരണം എന്റെ EF അവിടുന്ന് എനിക്ക് 66 എത്തി. ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല എന്റെ EF വർദ്ധിക്കുമെന്ന്. എന്നെ ഡോക്ടർ പറഞ്ഞു നിനക്ക് ബാക്ക് ടു ലൈഫായി. കാരണം എന്ത് നീ മുമ്പ് ചെയ്തോണ്ടിരുന്നോ, നിനക്ക് ഓടാം നടക്കാം, അതുപോലെ എനിക്ക് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ലായിരുന്നു. വെള്ളം കുടിച്ചാൽ എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല, നിനക്ക് ഇനി വെള്ളം കുടിക്കാൻ യാതൊരു പ്രശ്നവുമില്ല, നീ പണ്ട് എന്തായിരുന്നോ അതേപോലെ നിനക്ക് എല്ലാം ഫോളോ ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് ഡോക്ടറിന് മുമ്പിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. കാരണം എന്റെ ദൈവം എത്ര വലിയവനാണ്. കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല ഞാൻ ഇതുപോലെ ഒരു ഇതിലേക്ക് തിരിച്ചു. കാരണം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടത് 5 വർഷം അല്ലെങ്കിൽ 15 വർഷം നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് ഇംപ്രൂവ് ആയി വരാൻ വേണ്ടി എത്രയും നാളെടുക്കുമെന്നൊക്കെ കണ്ടു. അപ്പൊ അതെല്ലാം എനിക്കങ്ങ് വളരെ വിഷമമായി തോന്നി. കർത്താവെ, ഞാൻ ഈ 5 വർഷവും 15 വർഷവും ഒക്കെ ഈ മരുന്നുകളും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് ഞാനൊരു എന്റെ ജീവിതം എന്തായി തീരുമെന്നൊക്കെ ഓർത്ത് വളരെ വിഷമിച്ചായിരുന്നു. പക്ഷേ എന്റെ ദൈവം എനിക്ക് പൂർണ്ണ ബലം നൽകി, എന്നെ പൂർണ്ണ വിടുതൽ നൽകി. എന്റെ രോഗത്തിന്മേലെ എന്റെ EF വർദ്ധിച്ച് എനിക്കിപ്പം സാധാരണ കൈയടിക്കാം, പാട്ടുപാടാം, ഇനി ഞാനിപ്പോ സ്റ്റെപ്പ് കയറുന്നുണ്ട്, ഞാൻ ഓടുന്നുണ്ട്, ഞാൻ എല്ലാം എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുൻപ് എന്ത് ചെയ്തോ അതെല്ലാം ചെയ്യുവാൻ ദൈവം എനിക്ക് ബലം നൽകി. എന്റെ ദൈവത്തിന് കോടാൻ ഓടി സ്തോത്രം ഞാൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു ഭാരമോ പ്രയാസമോ അല്ലെങ്കിൽ ഒരു രോഗമോ കടന്നു വന്നാൽ നമ്മൾ തളരരുത്, തളരാതെ. കാരണം ശത്രു
ശത്രുവാണ് നമ്മുടെ ജീവിതത്തിലെ. കാരണം നമ്മുടെ നമ്മളെ ഒന്ന് ഒലയ്ക്കുവാൻ വേണ്ടി, നമ്മുടെ ആത്മീയത്തെ ഒന്ന് ഒന്ന് ചെറുതായി ഒലയ്ക്കുവാൻ വേണ്ടി ശത്രു ചെയ്യുന്ന ഓരോ ഇതാണ്. അതൊന്ന് നമ്മൾ കണ്ട് നമ്മൾ ഭയപ്പെടരുത്, ധൈര്യപ്പെടണം. കാരണം ശത്രുവിനേക്കാൾ ബലവാനും വലിയവനുമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ അവന്റെ ആണിപ്പാടുള്ള കരം തൊട്ട് നമ്മളെ സൗഖ്യമാക്കിയെങ്കിൽ, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. അപ്പം ഈ ലോകത്തെ നമ്മളെ ആർക്കും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. അതേപോലെ നമുക്ക് ഈ രോഗമോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരുന്നത് നമ്മുടെ കുറവുകൊണ്ടല്ല. പലരും ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും ഞാൻ ഇങ്ങനെ കേട്ടു, എന്റെ ബന്ധുക്കളിൽ നിന്നും അതുപോലെ മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേൾക്കാനിടയായി തീർന്നു, നമ്മൾ ചെയ്യുന്ന പാപം കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ വന്നത്, അവർക്ക് അങ്ങനെ വന്നത്, അവർ ചെയ്തത് ഇത്. ഒരിക്കലും അങ്ങനല്ല. ദൈവം നമ്മളെ അങ്ങനെ ഒരിക്കലും നമ്മളെ രോഗം തരുന്നതോ നമുക്കൊരു ഭാരം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതോ നമ്മുടെ ബലഹീനത കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കുറവ് കൊണ്ടല്ല. കാരണം ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്ന ദൈവം നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാണ്. കാരണം നമ്മൾ ചെറുതായി ഒന്ന് തെറ്റിപ്പോയാല് നമ്മളെ ഒരു അടിയൊക്കെ തന്ന് നമ്മളെ തിരിച്ച് നമ്മുടെ മക്കളെ നമ്മൾ അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മളൊരു അടി കൊടുക്കുന്ന, അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടും അതുപോലെ അവർ നേർവഴി വരണമെന്നും അവർ ദൈവത്തോട് കൂടുതൽ നമ്മളോട് കൂടുതൽ അടുത്ത് ഇടപെടണമെന്നും ഒക്കെ ഉള്ളതുകൊണ്ട് ാണ് അതുപോലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരമോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ തരുന്നത് അവൻ നമ്മളെ സ്നേഹിക്കാത്തതുകൊണ്ടോ അതോ കൈവിട്ടതുകൊണ്ടോ ഒന്നുമല്ല, നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും. കാരണം നമ്മളെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് തെറ്റിപ്പോകരുത്. കാരണം ഒരു ഇടയൻ തന്റെ ആടുകളെ പരിപാലിക്കുന്നത് പോലെ, കാരണം നമ്മൾ ഉപമയെ പറഞ്ഞ പോലെ 100 ആടുകൾ ഉണ്ടായിരുന്ന ഒരു ആട് കളഞ്ഞു പോയപ്പോൾ 99 വിട്ട് ആ ഒന്നിനെ തെരഞ്ഞു പോയെങ്കിൽ നമ്മളെയും ദൈവം എത്രമാത്രം എത്ര അധികമായി യേശു അപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് മുമ്പില് നമ്മൾ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ആ കഷ്ടതയിൽ വിടുവിപ്പാണ് നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മൾ ദാനിയനെ കുറിച്ച് കാണുമ്പോൾ ദാനിയനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോഴും അവിടെ ദാനിയേല് സിംഹക്കൂട്ടി കിടന്നിരുന്ന സമയത്ത് ദാനിയലിനെ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവമാണ്. അവനെ തീയിലിട്ടപ്പോഴും അവിടെയും വിടുവിച്ച ദൈവമാണ് ആ ദാനിയൽ. ഞാൻ എപ്പോഴും ചിന്തിക്കും ദാനിയലിന്റെ ജീവിതം. കാരണം ദാനിയേല് ഞാൻ പല പ്രസംഗങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട്, ദാനിയൽ ദിവസം എന്താണോ ചെയ്തു വന്നിരുന്നത് അത് അവൻ കണ്ടിന്യൂ ചെയ്തു. ഞാനിങ്ങനെ ഒരു എന്റെ സഭയിൽ ഒരു ബ്രദർ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാനിങ്ങനെ, കാരണം ഞാൻ ആ ആഴ്ചയിൽ ഈ ദാനിയനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോയപ്പം അന്ന് അവിടെ പ്രസംഗിച്ചത് അത് തന്നെയായിരുന്നു. ദാനിയലിനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പം ദാനിയൽ അവിടെ നിന്ന് ദൈവമേ എന്നെ വിടുവിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് ഒന്നും പറഞ്ഞു പ്രാർത്ഥിച്ചില്ല. ദാനിയൽ എന്താണ് അവിടെ ആ സിംഹം, കാരണം ദാനിയലിനറിയാം ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പെ നേരോടെ നടക്കുന്നുണ്ട്, ആ ദൈവം എന്നെ വിടുവിപ്പാൻ ശക്തനാണ്. അപ്പം ആ ദാനിയന്റെ ദൈവം നമ്മളെയും വിടുവിക്കും. നമ്മൾ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ രീതി നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ മതി. ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വരത്തില്ലെന്നല്ല, കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ, കാരണം എപ്പോഴും നമുക്ക് സന്തോഷമല്ലല്ലോ. ഒരു സന്തോഷമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ട്, ഒരു കരച്ചിൽ ഒരു ചിരി ഉണ്ടെങ്കിൽ ഒരു കരച്ചിലുണ്ട്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും അതേപോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ എന്നെ വിടുവിച്ചവൻ എന്നെ സഹായിച്ചവൻ എന്റെ കഷ്ടതയില് എന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും കഷ്ടങ്ങളിൽ നിന്ന് ഏറ്റവും അതിന്റെ അകത്ത് എഴുതിയേക്കുന്ന മനസ്സ് അത് കുറച്ച് കഴിഞ്ഞ് വരത്തുന്ന അല്ലെ പിന്നാലെ, അവൻ ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവം എന്നെ വിടുവിച്ച് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ സാക്ഷി പറയണമെങ്കിൽ, എന്റെ രോഗത്തെ ദൈവം വിടുവിച്ചെങ്കിൽ ഏത് ക്യാൻസർ ആയിരിക്കട്ടെ ഏത് മാറാ രോഗങ്ങളായിരിക്കും, കാരണം ഞാൻ മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. കാരണം വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമാണ്, ഡോക്ടർമാർക്ക് പോലും എത്ര പെട്ടെന്ന് ഇത്ര റിക്കവറി ആയി വന്നെന്ന് പോലും അവർക്ക് പോലും അത്ഭുതം തോന്നുന്നു. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കും എന്റെ ഓർമ്മ അല്ലെങ്കിൽ എല്ലാം ഞാൻ ഒന്ന് ബോധം പോയിരുന്നെങ്കിൽ ഞാൻ വെന്റിലേറ്ററായി, ഞാൻ എന്റെ അവസ്ഥ വേറെ ലെവലായി പോയിന്. പക്ഷേ എന്റെ ദൈവം അപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ചെറിയൊരു കൊട്ടൊക്കെ എനിക്ക് തന്നെങ്കിലും ആ ദൈവം എന്റെ അപ്പൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ്.
അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഏത് രോഗമായിരുന്നാലും ദൈവസന്നിധിയിൽ അഭിഷേകത്തിന്മേൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഏത് രോഗത്തെ മാറ്റിത്തരും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് അതിന്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും. ആ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം, വാഴ്ത്തത്തൽ ചെയ്ത ദൈവം, വിശ്വസ്തൻ. നമ്മുടെ ജീവിതത്തിൽ വാഴ്ത്തത്തങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറിയേ നമ്മൾ പോവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും അതിനു മുമ്പ് ദൈവം നമ്മളെ എടുക്കുകയില്ല. നമ്മുടെ വാഴ്ത്തത്തങ്ങൾ നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴ്ത്തത്തങ്ങളുടെ പൂർത്തീകരണം കണ്ടേ നമ്മൾ പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവരായി നമ്മൾ ഓരോരുത്തരും ആയിത്തീരണം. കാരണം നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവല്ലേ. കാരണം നമ്മുടെ ജീവിതം അല്പം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്ത്. കാരണം അതിനുള്ള ലക്ഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ പ്രത്യേകിച്ച് ഞാൻ വിവരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ലോകമെമ്പാടും ഒരിക്കലും കേൾക്കാത്തതും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മളിപ്പോ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തു. ആ വരവെങ്കിൽ നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. കൈവിടപ്പെട്ടു പോകാതെ അവന്റെ നിത്യതയിൽ അവനോട് കൂടെ എന്റെ അപ്പന്റെ മാർവില് നമ്മൾ ചാരിയിരിക്കുന്നു. അപ്പൊ ആ അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസം ക്രമീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ചിന്തയിലോ നടപ്പിലോ സംസാരത്തിലോ ഇടപാടുകളിലോ കൊടുക്കൽ വാങ്ങലോ ഉണ്ടെങ്കിൽ ദിനംതോറും നമ്മൾ പുതുക്കി അപ്പ എന്ത് ഞാൻ എന്റെ അപ്പന് ഹിതമല്ലാത്ത ഏതെങ്കിലും ഒരു വഴികളോട് ചലിക്കുവാണെങ്കിൽ എന്റെ അപ്പൻ എന്നെ ഉപദേശിച്ച് നേരെയുള്ള പാതയെ നടത്തണമെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകണം. ആരും നിത്യതയെ കൈവിടപ്പെട്ടു പോകരുത്. ഇത് എല്ലാ എന്റെ അനുഭവ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.